നമസ്കാരം. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ. കാരണം ദുർഗാദേവിയെ ആരാധിക്കുന്ന 9 ദിവസത്തെ ഉത്സവമായ നവരാത്രി തുടക്കം കുറിക്കുകയാണ്. ഈ 9 ദിവസങ്ങളിൽ ദുർഗാദേവി തന്റെ 9 രൂപങ്ങളിൽ നമ്മുടെ വീട്ടിലെത്തും എന്നാണ് വിശ്വാസം. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ ഉപവാസം, ദൈനംദിന പൂജകൾ എന്നിവയാണ് വരുന്നത്. നവരാത്രി വ്രതം എങ്ങനെ എടുക്കണമെന്നോ എന്താണ് ഇതിന്റെ ഫലമെന്നോ പലർക്കും അറിയില്ല എന്നതാണ് സത്യം. രാവണനിൽ നിന്നും സീതയെ വീണ്ടെടുക്കുന്നതിനായി ശ്രീരാമനാണ് ആദ്യമായി നവരാത്രി വ്രതം നോറ്റത്. അതേസമയം സർവകാര്യ സിദ്ധിക്കായാണ് നവരാത്രി വ്രതം നോക്കുന്നത്. അമാവാസി മുതലാണ് വ്രതാരംഭത്തിന് തുടക്കം കുറിക്കുന്നത്. കൃത്യമായ ചിട്ടവട്ടങ്ങളോട് കൂടിയാണ് വ്രതം എടുക്കേണ്ടത്. അല്ലാത്ത പക്ഷം അത് നെഗറ്റീവ് ഫലമാണ് നിങ്ങൾക്കുണ്ടാവുന്നത്. സർവകാര്യ സിദ്ധിക്കും വിദ്യാവിജയത്തിനുമാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. സരസ്വതി ദേവിയെയാണ് ഈ ദിനത്തിൽ ഭജിക്കേണ്ടത്. എന്തൊക്കെയാണ് നവരാത്രി വ്രതത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. നവരാത്രിക്ക് ശാസ്ത്രീയ പ്രസക്തിയുണ്ട് എന്നതാണ് സത്യം. കാരണം വർഷത്തിൽ നവരാത്രി വരുന്നതിനാൽ ഈ സമയത്ത് കാലാനുസൃതമായ മാറ്റങ്ങൾ കാരണം നമ്മുടെ ശരീരത്തിന് പ്രതിരോധശേഷി കുറവാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് പോഷക സമൃദ്ധമായ ലഘുഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് രോഗപ്രതിരോധശേഷി വർദ്ധിക്കുകയും രോഗങ്ങളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ മാംസം, അരി, ധാന്യങ്ങൾ തുടങ്ങിയ കനത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് മികച്ച ഗുണങ്ങൾ നൽകുന്നു. കൂടാതെ ഉപവാസം എന്നത് നമ്മുടെ സിസ്റ്റത്തെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിനാൽ അത് ഗൗരവമായി കാണുക തന്നെ ചെയ്യണം. കാലക്രമേണ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ആരോഗ്യം കൂടി കണക്കിലെടുത്ത് വേണം വ്രതമെടുക്കുന്നതിന്. എന്നിരുന്നാലും നിങ്ങൾ 9 ദിവസത്തെ ഉപവാസ കാലയളവ് തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കാര്യം കൂടി ശ്രദ്ധിക്കുക. ദിവസവും കുളിക്കുക. നിങ്ങൾ എല്ലായ്പ്പോഴും സ്വയം വൃത്തിയായി സൂക്ഷിക്കേണ്ടതുണ്ട്. പണ്ടുള്ളവരുടെ അഭിപ്രായത്തിൽ നിങ്ങൾ രാവിലെ 9 മണിക്ക് മുമ്പ് കുളിക്കണം. ഇത് കൂടാതെ പരിപ്പ്, പഴങ്ങൾ, പാലും വെണ്ണയും പോലുള്ള പാലുൽപ്പന്നങ്ങളും തിരഞ്ഞെടുത്ത മാവുകളും ഉൾപ്പെടുന്ന നവരാത്രി ഭക്ഷണം വേണം കഴിക്കുന്നതിന്. ഇതിനർത്ഥം നിങ്ങളുടെ ഭക്ഷണക്രമം ക്ഷാരമുള്ളതായിരിക്കണം എന്നാണ്. ഇതുപോലുള്ള ശുഭകരമായ സമയങ്ങളിൽ എന്ത് ഭക്ഷണം തയ്യാറാക്കിയാലും അത് ആദ്യം ദേവിക്ക് നിവേദിക്കണം. നവരാത്രി സമയത്ത് നിങ്ങൾ ഇത് ചെയ്യേണ്ടതുണ്ട്. അതിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പഴങ്ങളും പാലും ദേവിക്ക് നൽകാവുന്നതാണ്. ഇതുകൂടാതെ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ 1 വിളക്ക് കത്തിക്കുകയോ അല്ലെങ്കിൽ ആദ്യ ദിവസം 1 വിളക്ക് കത്തിക്കുകയും 9ാം ദിവസം വരെ അത് കെടാതെ സൂക്ഷിക്കുകയും ചെയ്യണം. ദുർഗ ചാലിസയിൽ നിന്നോ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും മന്ത്രങ്ങളിൽ നിന്നോ ശ്ലോകങ്ങൾ വായിച്ച് ദുർഗാദേവി പ്രീതിപ്പെടുത്തുക. 9 ദിവസത്തെ ഉത്സവത്തിന്റെ അവസാനം ദുർഗാദേവി വസിക്കുന്നതായി അറിയപ്പെടുന്നതിനാൽ പെൺകുട്ടികൾക്ക് അന്നമൂട്ടുക. പെൺകുട്ടികളെ ദേവിയായി കണ്ട് ദേവീപൂജ ചെയ്യുന്നതും നല്ലതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.